നമസ്കാരം. തൂലിക പ്രവാസ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗദിയിൽ ബസ്സപകടത്തിൽ മരിച്ച മലയാളി നഴ്സുമാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. നാട്ടിലേക്ക് പോകാനും ജോലി മാറാനും വിദേശികൾക്കിനി സ്പോൺസറുടെ അനുമതി വേണ്ട. സൗദിയിൽ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ. സൗദിയിൽ വിദേശ തൊഴിലാളികൾക്കുള്ള പ്രൊഫഷണൽ പരീക്ഷ ജൂലൈ മുതൽ 5 ഭാഷകളിൽ. സൗദിയിലേക്കുള്ള വിസ സ്റ്റാമ്പിംഗ് തിങ്കളാഴ്ച പുനരാരംഭിച്ചു. ഗാർഹിക തൊഴിലാളികളെ ദിവസത്തേക്കോ മണിക്കൂറുകൾക്ക് മാത്രമായോ നൽകുന്നതിന് UAE വിലക്ക്. കുവൈത്ത് ഇന്ത്യൻ എംബസി പ്രവർത്തന സമയത്തിൽ മാറ്റം. ഇഖാമ നിയമലംഘകരെ സഹായിക്കുന്നവർക്ക് ഇനി കടുത്ത ശിക്ഷയെന്ന് മുന്നറിയിപ്പ്. പ്രവാസി മലയാളി താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണു മരിച്ചു. വാർത്തകൾ വിശദമായി. സൗദി അറേബ്യയിൽ തായിഫിന് സമീപം February 28 മിനി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മലയാളി നഴ്സുമാരായ അഖിലയുടെയും സുബിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്നു. റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ അദാലത്ത് കമ്പനിയുടെ കീഴിൽ നഴ്സുമാരായിരുന്ന ഇവർ റിയാദ് അൽഗർജിയിൽ നിന്നും ജിദ്ദയിലേക്ക് വരുന്നതിനിടെ തായിഫിൽ നിന്നും 200 കിലോമീറ്റർ അകലെ അൽമോയ എന്ന സ്ഥലത്ത് കൊക്കയിലേക്ക് ബസ് മറിയുകയായിരുന്നു. അപകടത്തിൽ മരിച്ച കൊല്ലം ആയൂർ സ്വദേശിനി സുബി ഗീവർഗീസ് ബേബി, കോട്ടയം വൈക്കം വെച്ചൂർ സ്വദേശിനി അഖില മുരളി എന്നിവരുടെ മൃതദേഹങ്ങൾ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇത്തിഹാദ് വിമാനത്തിൽ അബുദാബി വഴി കൊച്ചിയിലെത്തിച്ചു. കൊച്ചിയിൽ നിന്നും മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി സ്വദേശങ്ങളിലെത്തിച്ച് സംസ്കരിച്ചു. നാട്ടിലേക്ക് പോകാനും ജോലി മാറാനും വിദേശികൾക്കിനി സ്പോൺസറുടെ അനുമതി വേണ്ട. സൗദിയിൽ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിലായി. വിദേശ തൊഴിലാളികൾക്ക് അനുകൂലമായ നിരവധി വ്യവസ്ഥകളാണ് പുതിയ നിയമത്തിൽ ഉള്ളത്. നാട്ടിലേക്ക് പോകാനും ജോലി മാറാനും വിദേശികൾക്കിനി സ്പോൺസറുടെ അനുമതി വേണ്ട എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഭേദഗതി. എന്നാൽ നിയമം പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് ഹുറൂബായ കേസുകൾ നിലവിലുള്ള നിയമമനുസരിച്ചായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന് അധികൃതർ. ഏറെക്കാലമായി പ്രവാസികൾ ആഗ്രഹിക്കുന്ന തൊഴിൽ നിയമ ഭേദഗതിയാണ് സൗദിയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. സ്പോൺസർ സഹകരിച്ചില്ലെങ്കിലും വിദേശ തൊഴിലാളികൾക്ക് സ്വന്തമായി എക്സിട്രി എൻട്രി അടിച്ച് നാട്ടിൽ പോകാം. മാത്രവുമല്ല ജോലി മാറാം, സ്പോൺസർഷിപ്പ് മാറാം, ഫൈനൽ എക്സിറ്റിൽ സൗദിയിൽ നിന്നും മടങ്ങാം. അബ്ഷീർ, ഗീവ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഈ സേവനങ്ങൾ ലഭിക്കുക. എന്നാൽ തൊഴിൽ കരാർ കാലാവധിക്കുള്ളിൽ ജോലിയിൽ നിന്ന് മാറിയാൽ തൊഴിലാളി തൊഴിലുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അവധിക്കോ അത്യാവശ്യത്തിനോ നാട്ടിൽ പോകാനും ഇഷ്ടമല്ലാത്ത ജോലി ഒഴിവാക്കാനുമെല്ലാം പ്രവാസികൾക്ക് ഇനി സ്പോൺസറുടെ അനുമതി വേണ്ട. സൗദിയിൽ വിദേശികളായ വിദഗ്ധ തൊഴിലാളികൾക്കുള്ള പ്രൊഫഷണൽ പരീക്ഷ 2021 ജൂലൈ മുതൽ 5 ഭാഷകളിൽ നടക്കും. മാനവ വിഭവശേഷി മന്ത്രാലയം ഇതിനുള്ള തീയതികൾ നിശ്ചയിച്ചതായി പ്രാദേശിക പത്രം വ്യക്തമാക്കി. മൊത്തം തൊഴിലാളികളുടെ 80% പ്രതിനിധീകരിക്കുന്ന അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, ഫിലിപ്പിനോ എന്നീ ഭാഷകളിലായിരിക്കും പരീക്ഷ. സ്ഥാപനങ്ങളെ 5 വിഭാഗങ്ങളായി തിരിച്ചാണ് പരീക്ഷാ തീയതി നിർണയിച്ചിരിക്കുന്നത്. 3000 അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള വൻകിട സ്ഥാപനങ്ങൾക്കുള്ളവർക്കാണ് 2021 ജൂലൈ മാസം പരീക്ഷ ആരംഭിക്കുക. 500 മുതൽ 2999 വരെയുള്ള തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് September മുതലും 50 മുതൽ 499 വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് October മുതലും പരീക്ഷ തുടങ്ങും. 6 മുതൽ 49 വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് November 3 മുതലും 1 മുതൽ 5 വരെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് 2022 February മുതലും പരീക്ഷ നിർബന്ധമാക്കുമെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി. ഒരു സ്ഥാപനത്തെയും പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. സൗദിയിൽ നടക്കുന്ന പരീക്ഷയിൽ 23 പ്രൊഫഷണൽ വിഭാഗങ്ങൾ ഉൾപ്പെടും. ഇലക്ട്രിക്, പ്ലംബിംഗ്, മെക്കാനിക്, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിംഗ്, മെഷീനറി മെയിൻ്റെനൻസ്, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, വെൽഡിംഗ്, ഖനനം, നിർമ്മാണ ജോലികൾ എന്നിവ മുൻനിര തൊഴിലുകളിൽ ഉൾപ്പെടും. സൗദി അറേബ്യയിലേക്കുള്ള എല്ലാത്തരം വിസകളുടെയും സ്റ്റാമ്പിംഗ് നടപടികൾ മുംബൈയിലെ സൗദി കൺസുലേറ്റിൽ തിങ്കളാഴ്ച പുനരാരംഭിച്ചു. തൊഴിൽ, സന്ദർശന, ബിസിനസ് തുടങ്ങിയ എല്ലാവിധ വിസകളുടെയും സ്റ്റാമ്പിംഗ് നടപടികളാണ് ഡൽഹിയിലെ സൗദി എംബസിക്ക് ശേഷം മുംബൈ കൺസുലേറ്ററിലും വീണ്ടും March 15 മുതൽ ആരംഭിച്ചത്. ഇന്ത്യയിലെ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് അയച്ച സർക്കുലറിലാണ് കൺസുലേറ്റ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്കുള്ള വിസ സ്റ്റാമ്പിംഗ് നടപടികൾ നിർത്തിവെച്ചത്. കഴിഞ്ഞ മാസം ഡൽഹിയിലെ സൗദി എംബസിയിൽ സ്റ്റാമ്പിംഗ് നടപടികൾ പുനരാരംഭിച്ചത്. എന്നാൽ വളരെ കുറച്ച് വിസകൾ മാത്രമേ എംബസിയിൽ സ്വീകരിക്കാറുള്ളൂ. അതേസമയം സാധാരണ തൊഴിലാളികളുടേതുൾപ്പെടെ വിസകൾ മുംബൈ കൺസുലേറ്ററിലാണ് സ്വീകരിക്കാറ്. അതുകൊണ്ട് തന്നെ കൺസുലേറ്റ് വിസ നടപടികൾ പുനരാരംഭിക്കുന്നത് സൗദിയിൽ ഉപജീവന മാർഗം തേടുന്നവർക്കെല്ലാം വലിയ ആശ്വാസവും അനുഗ്രഹവുമായി മാറും.
കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് കൺസുലേറ്റിൻ്റെ പ്രവർത്തന രീതികളും വിസ നടപടികളും സംബന്ധിച്ചുള്ള പുതിയ നിബന്ധനകളും നിർദ്ദേശങ്ങളും സർക്കുലറിൽ വിവരിച്ചിട്ടുണ്ട്. കോവിഡ് കാരണം സൗദിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് തടസ്സങ്ങളെക്കുറിച്ച് റിക്രൂട്ടിംഗ് ഏജന്റുമാർ ആദ്യമേ പാസ്പോർട്ട് ഉടമകളെ അറിയിക്കേണ്ടതാണ്. കൺസുലേറ്റ് കെട്ടിടത്തിന്റെ താഴെ നിലയിലുള്ള പ്രവേശന കവാടത്തിൽ രാവിലെ 9 മുതൽ 10 വരെ മാത്രമേ പാസ്പോർട്ടുകൾ സ്വീകരിക്കുകയുള്ളൂ. UAE-യിൽ ദിവസത്തേക്കോ മണിക്കൂറുകൾക്ക് മാത്രമോ ഗാർഹിക തൊഴിലാളികളെ നൽകുന്ന സേവനം മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം തടഞ്ഞു. കുറഞ്ഞത് ഒരാഴ്ചത്തെ സേവനത്തിനായി ഗാർഹിക തൊഴിലാളികളെ നിയമിക്കാം. ഇതിനിടയിൽ മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് വിടാൻ പാടില്ല. കോവിഡ് സുരക്ഷാ മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണിത്. സേവനത്തിന് എത്തുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ PCR പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ വീട്ടുജോലിക്കാരെ നിയമിക്കാവൂ. സ്വകാര്യ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങൾ നിർത്തലാക്കിയ UAE-യിൽ ഗാർഹിക തൊഴിലാളികളുടെ നിയമം പൂർണ്ണമായും തബ്ബീർ കേന്ദ്രങ്ങൾ വഴിയാക്കിയിരുന്നു. ഈ മാസം മുതൽ പൂർണ്ണമായും തബ്ബീർ കേന്ദ്രങ്ങൾ വഴി മാത്രമേ വീട്ടുജോലിക്കാരെ നിയമിക്കാവൂ എന്ന് അധികൃതർ അറിയിച്ചിരുന്നു. UAE-യിൽ തദ്ബീർ റിക്രൂട്ടിംഗ് കേന്ദ്രത്തിന് കീഴിൽ 54 ശാഖകളുണ്ട്. തൊഴിലുടമകളുടെയും വീട്ടുജോലിക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. കുവൈത്തിലെ ഇന്ത്യൻ എംബസി പ്രവർത്തന സമയം തൽക്കാലത്തേക്ക് മാറ്റി. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് പ്രവർത്തന സമയം. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കുവൈത്ത് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് എംബസിയുടെ പുതിയ തീരുമാനം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പുതിയ പ്രവർത്തന സമയം തുടരുമെന്നും അടിയന്തര കൺസുലർ സേവനങ്ങൾ സാധാരണ നിലയിൽ ലഭ്യമാക്കുന്നുവെന്നും ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. താമസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്ന പ്രവാസികളെ സഹായിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് സൗദി അധികൃതരുടെ മുന്നറിയിപ്പ്. ഇഖാമ നിയമലംഘകർക്ക് യാത്രാ സൗകര്യം, ജോലി, താമസ സൗകര്യം എന്നിവ നൽകുന്നവർക്ക് 5 വർഷം മുതൽ 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അനധികൃത താമസക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന വാഹനങ്ങളും താമസ സ്ഥലം അനുവദിക്കുന്ന പാർപ്പിടങ്ങളും കണ്ടുകെട്ടും. ഈ വാഹനങ്ങളും പാർപ്പിടങ്ങളും മറ്റാരുടെയെങ്കിലും ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ നിയമലംഘകർക്ക് 10 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. അനധികൃത താമസക്കാരെ സഹായിക്കുന്നത് വിദേശികളാണെങ്കിൽ അവരെ നാടുകടത്തും. ഇത്തരം കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം നടത്തി കേസുകൾ ക്രിമിനൽ കോടതിക്ക് കൈമാറും. പുതിയ വ്യവസ്ഥകൾ 15 ദിവസത്തിന് ശേഷം പ്രാബല്യത്തിൽ വരുമെന്നും അതിനു മുമ്പ് അനധികൃത താമസക്കാരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിൽ മലയാളി കുഴിഞ്ഞു വീണു മരിച്ചു. കോഴിക്കോട് കാരപ്പറമ്പ് മരക്കാംപൊയിൽ വീട്ടിൽ രാജേഷാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് താമസ സ്ഥലത്ത് കുഴിഞ്ഞു വീഴുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി മരണം സ്ഥിരീകരിച്ച ശേഷം ഗൗല ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി. അൽ അൻസാബ് മോഡേൺ ഒമാൻ ബേക്കറി ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. പിതാവ് ശ്രീധരൻ, മാതാവ് വിമല, ഭാര്യ ഷാലി. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിങ്ങൾക്കും തൂലിക ന്യൂസിലേക്ക് വാർത്തകൾ അയക്കാം. അയക്കേണ്ട ഇമെയിൽ ID thoolikanews@gmail.com.